അവന് ഈ വിധി കിട്ടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇനി വാർത്തയ്ക്കും വരെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ടും താലി കെട്ടി വാശി തീർത്തു അഹങ്കാരി. എന്നാലും കുഴപ്പമില്ല അച്ഛാ, അയാൾ തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ, ഞാൻ സ്വീകരിക്കാം. താലി കെട്ട് കഴിഞ്ഞു, ഒന്നിച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞു. അതിപ്പോ ഞാൻ തിരികെത്തുന്ന സമയത്തും അവരൊന്നിച്ചായിരുന്നല്ലോ. എന്നിട്ടും ഞാൻ അയാളെ തിരികെ വിളിച്ചില്ലേ, ക്ഷമിച്ചില്ലേ? പിന്നെ ഇവിടെ മാത്രം എന്താ പ്രശ്നം? മോനെപ്പോലെ ചിന്തിക്കുന്നവര് ഇന്ന് വളരെ കുറവാ. ഇത്രയും നല്ല മനസ്സുള്ള മോനോടൊപ്പം ജീവിക്കാൻ അവൾക്കും വേണം ഒരു യോഗം. ഹാ, അതില്ലാതെ പോയി. ഇത് ഞാൻ ശരത്തേണോട് ഇത്തിരി മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. രോഹിണി ചേച്ചി ശരത്തേണോടൊപ്പം റാണിയെ പോലെ ജീവിക്കേണ്ടതാ. എന്ത് ചെയ്യാന്, വിനാശകാലേ വിപരീത ബുദ്ധി. അതെല്ലാവർക്കും ബാധകവാ, നിനക്കും. കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ നിന്റെ ആങ്ങളുടെ രോഷം ഒന്ന് കാണണായിരുന്നു. അവനിനി എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ട്. അവനല്ലടാ ഞാനാ ചെയ്യുന്നത്, നീ സ്കൂട്ടർ എടുത്തോണ്ട് പോ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മോൻ സൂക്ഷിച്ച് വേണം പുറത്തേക്ക് പോകാൻ. എന്തിനാ അച്ഛാ സൂക്ഷിക്കേണ്ടത്? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് മരണതുല്യ, മരിച്ചു തന്നെയാ നടക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞുണ്ടായി പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. എന്റെ കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടിയതുപോലെയായി. എത്ര കാലം കഴിയണം അവള് ചെയ്ത പാപങ്ങളൊക്കെ ദൈവം പൊറുക്കാൻ? ആ അമ്മച്ചി എന്ന് പറയുന്നവള് മരിക്കും, പിന്നെ ആരുമില്ല അവൾക്കൊപ്പം. അങ്ങനെ ഒറ്റപ്പെടുമ്പോഴാ അവള് പഠിക്കാൻ പോകുന്നത്. അന്ന് ലച്ചുമോളെ കാണുമെന്ന് അവൾക്ക് തോന്നും. അങ്ങനെ ജീവിച്ചിരുന്ന രോഹിണി മരിച്ചു കഴിഞ്ഞമ്മേ, ഇപ്പോ അയാളുടെ വെറും നിഴല് മാത്രമാണ് നമ്മളൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞ മോളെ കൊണ്ട് മാറണമെന്ന് ഞാൻ പറയുന്നതും അതുകൊണ്ടാ. കാണാൻ വയ്യമ്മേ, അയാളെ എനിക്ക് കാണാൻ വയ്യ. ഈ നാട്ടിൽ നിന്ന അബദ്ധത്തിലെങ്കിലും അത് സംഭവിക്കുമല്ലോ. ഇതുപോലൊരു കാലം. ജോസാർ ജയിലിലാണ്, വിഷമിക്കണ്ട. രോഹിണിയെ വിവാഹം കഴിച്ച ജോസാറിനെ അവൻ കൊല്ലും, അതുകൊണ്ട് ജയിലാണ് അദ്ദേഹത്തിന് ഇപ്പൊ സുരക്ഷിതം. എന്തെങ്കിലും പറ്റിയോ ഏട്ടാ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, കുഴപ്പമില്ല, ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഹോസ്പിറ്റലിൽ പോണ നന്നായിരിക്കും. Oh.
ആരോ നിനക്ക് പണി തന്നാണല്ലോ കൊല്ലാൻ നോക്കിയതാണല്ലോ ആ നരൻ തന്നെയായിരിക്കും പ്രതി ഇനി ആ മറ്റേ മന്ദബുദ്ധിയായിരിക്കോ നിന്നെ നേരത്തെ സ്കൂട്ടറിൽ കൊണ്ടുപോയി ഉരുട്ടിയിട്ടവൻ എടാ അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ നിന്നെ തട്ടുന്നുള്ള കാര്യം ഉറപ്പാ എന്ന അതിനു മുമ്പ് നിനക്ക് അവനെ തട്ടിക്കൂടെ അവൻ എന്നെ ഇടിച്ചതിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ അതിനു മുമ്പ് എന്തായാലും അവൻ നോർമൽ ആവത്തില്ല ഞാനിന്മേൽ കളിയാണ് മോനെ ചുറ്റിനും ശത്രുക്കളാ എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന നിന്നെ സമ്മതിക്കണം കൂടിപ്പോയ ഒരു ജയിൽവാസം അല്ലെങ്കിൽ മരണം അതും മുന്നിൽ കാണുന്നുണ്ട് ഈ ജന്മം ഏതായാലും നന്നായിട്ട് സുഖിച്ചു പണത്തിന് പണം പെണ്ണിന് പെണ്ണ് അങ്ങനെ തകർക്കുമായിരുന്നു പിന്നെ ഇനി എന്ത് സംഭവിച്ചാൽ എന്താടോ ഒരു കാര്യം ഉറപ്പാ എന്നെ തകർക്കാൻ നോക്കുന്നവരെയൊന്നും ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല സ്വയം നശിക്കുന്നതിന് മുമ്പ് നാശം വിതറിയിട്ട് ഞാൻ പോതൊള്ളു ഓ നിന്റെ അത്രം ചങ്കൂറ്റൊന്നും എനിക്കില്ല ആ ഇപ്പൊ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തല്ല് കെട്ടിക്കൊണ്ടിരിക്കുക എപ്പോഴാ ഒടിഞ്ഞു വീണെന്ന് പറയാൻ പറ്റൂല അതിനു മുമ്പ് ആ പറമ്പ് വിറ്റിട്ട് എനിക്ക് എന്തെങ്കിലും താടാ നാടക സീസൺ കഴിയാറായി അടുത്ത വർഷത്തേക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ട്രൂപ്പ് എന്നെ വിളിച്ചിട്ടുണ്ട് അഡ്വാൻസ് ഉടനെ തരും എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ചെറിയൊരു വീട് സംഘടിപ്പിക്കണം മണ്ടത്തരങ്ങൾ കാണിക്കാതിരുന്ന എല്ലാം നടക്കും ഈ ബ്രേക്ക് രണ്ടും കട്ടിയത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ശത്രുക്കൾ ഒരാളായിരുന്നെങ്കിൽ അവന്റെ പേര് പറയായിരുന്നു ഇതിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും അതല്ലേ ഉള്ളൂ ജോസ് ജയിലിലായതിന്റെ ദേഷ്യം നരൻ തീർത്തു തന്നെയാ രോഹിണിയുടെയും അവന്റെ അമ്മച്ചിയുടെയും അറിവോടെ തന്നെ ആ കളിക്കട്ടെ ഇതെവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം നിന്റെ കുഴപ്പമല്ലല്ലോടാ മോനെ പിന്നെ നീ എന്തിനാ മാറി നിൽക്കുന്നേ എന്നാലും സാറ് വീണ്ടും ജയിലിലോട്ട് പോകണ്ട കാണേണ്ടി വന്നല്ലോ അമ്മച്ചി അവൻ അതിനുള്ള യോഗം ഉണ്ടായിരിക്കും പിന്നെ അതിനെ തടുക്കാൻ പറ്റുമോ ഇടയ്ക്ക് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നിരുന്നു ആരാ അയച്ചെന്നൊന്നും അറിയില്ല മറ്റവൻ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ശരത്തിന് അവന്റെ തല തെറിച്ചോ മരിച്ചിട്ടില്ല അപകടം പറ്റി ആശുപത്രിയിലാ എന്റെ മനസ്സ് പറയുന്നു ഇനി അറിയാനുള്ളവരൊക്കെ ഉടനെ എല്ലാം അറിയുമെന്ന് അതിനുവേണ്ടി എല്ലാ സൈഡിൽ നിന്നും പ്രഷർ ചെലുത്താൻ പോവാ എന്റെ മോള് അമ്മ അച്ഛൻ ആരും സുരക്ഷിതരല്ല നിൽക്കക്കള്ളി ഇല്ലാതെ വന്നാ അവൻ ആരെ എന്തും ചെയ്യും അതിലുപരി രോഹിണിയുടെ അമ്മ മനസ്സറിഞ്ഞൊന്ന് കരയണം അമ്മ പാവമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക എങ്കിലും കോടതി വിധി വന്ന ശേഷം ജോസാറിനെ നോക്കി രോഹിണിയുടെ അമ്മ നന്നായിട്ടൊന്ന് ചിരിച്ചു തൂക്കുകയറി കിട്ടാത്തതിൽ സങ്കടമുണ്ടെന്നും പറഞ്ഞു അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോ ഒരു കൊതി ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് ആ അമ്മ സങ്കടപ്പെടുന്നത് കാണണമെന്ന് അത് നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറം സങ്കടമായിരിക്കും അവർ ശരിക്കും തകരും മക്കളെക്കാൾ സ്നേഹിച്ച മരുമകൻ ചെയ്ത പണി അറിയുമ്പോൾ സത്യം പറഞ്ഞ ആ സമയത്ത് അവരുടെ വിഷമം കാണാൻ എനിക്ക് വയ്യ മോളുടെ അച്ഛനെ അറിയിക്കാൻ പറ്റുമോ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞ ഒരറ്റാക്ക് കൂടി പ്രതീക്ഷിക്കാം അവിടുന്ന് തിരിച്ചു വന്ന ഭാഗ്യം
കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്നെ പോലെ തന്നെ ആവേശത്തിലാ കുട്ടനും. ഒത്തുകെട്ടിയാ തീർക്കുവാനെ. എന്തായാലും എന്റെ മനസ്സിനൊരു സമാധാനമില്ല അമ്മച്ചി. മണർകാട് വരെ ഒന്ന് പോണം. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടോ? ഞങ്ങളും കൂടെ വരാം. ഞാനിപ്പോ ഒറ്റയ്ക്ക് പോകുന്നതിന് തയ്യാറെടുത്താ വന്നത്. ഒന്ന് നമുക്ക് ഒന്നിച്ച് പിന്നീട് പോവാ. ആ കൊച്ചു അവിടെ ഉണ്ടാവും, അങ്ങനെ ഉറപ്പിക്കുക അല്ലേ മോളെ? ഉണ്ടാവട്ടെ അമ്മച്ചി, മോചിതയും വരട്ടെ. എന്റെ ജോസാറ് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ അത് അത്യാവശ്യം. മറ്റാരെക്കാളും ഭയക്കുന്നുണ്ടവൻ മോചിതയെ. അതുകൊണ്ട് അവൾ വരട്ടെ. കലാശക്കൊട്ട് നടക്കുന്ന സമയത്ത് അവന്റെ ശത്രുക്കളെല്ലാം ഇവിടെ ഉണ്ടാവട്ടെ. ദിവസങ്ങൾ കഴിയും തോറും സാറിനോട് സ്നേഹം മാത്രമല്ല ആരാധനയും കൂട. സാറ് പറഞ്ഞ പോലെ ലച്ചുമോൾ എൻ്റെ അരികിലെത്തിയാൽ എനിക്ക് പഴയതുപോലെ അകലം പാലിക്കാൻ പറ്റില്ല. വാശി മാത്രമല്ല, മനസ്സിൽ സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ വിവാഹത്തിന് തയ്യാറായത്. ഇനി ആ സ്നേഹം പെട്ടെന്ന് വിട്ടുപോവില്ല. ലച്ചുമോൾ വരുന്നതുവരെ സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ദാമ്പത്യം തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ താലി എന്നും എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഞാൻ. ലച്ചുമോളെ നിങ്ങിരിക്ക. ഷോ, മോളുടെ ഈ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല മോളെ. മോളെ കരയിപ്പിച്ചതുകൊണ്ടേ അമ്മയുടെ രണ്ടാം കെട്ടിയോൻ ദേ ഇപ്പൊ ജയിലുമായി. കുറച്ച് കഴിയുമ്പോ അമ്മച്ചി വരും മോളുടെ അരികിലേക്ക്. പോകരുത് കേട്ടോ, മോളെ എങ്ങോട്ട് വിളിച്ചാലും പോകരുത്. എന്നാ അച്ഛൻ വിളിക്കുവാണെങ്കി ദേ മോളങ്ങ് പോയിക്കോണം. അച്ഛന്റെ കൂടെ നിന്നാലേ മോൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ചെലപ്പോ ഇനി മോളുടെ അമ്മയ്ക്ക് കുഞ്ഞുബാവ ജനിച്ചെന്നൊക്കെ ഇരിക്കും. അങ്ങനെയാണെങ്കിലേ മോളെങ്ങാനും അമ്മയുടെ അരികെ നിന്നാ. ആ ജോസിന്റെ അമ്മച്ചി പിശാചുണ്ടല്ലോ, അവരെ മോളുടെ കടുത്തിന് ഞെരിച്ചു കൊല്ലും. അല്ല മോക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. അയ്യോ, എന്നാലേ മോൾക്ക് ആന്റി ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാത്ത പാലെടുത്തോണ്ട് വരാം. അത് കുടിക്കണം, കുടിക്കണം. അതെ, ഒരു ഗ്ലാസ് പാല് കാച്ചണെങ്കിൽ വാ. ഞാനിവിടെ വേറെ പണി ചെയ്യുന്നൊന്നും കാണുന്നില്ലേ? വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി ഒരു ഗ്ലാസ് പാലൊക്കെ കാച്ചാം. അയ്യോ, നീ എന്താ തമ്മുരാട്ടിയോ? അതോ ഇവിടുത്തെ വീട്ടുകാരിയോ? അതെ, ഇവിടെ ഉള്ളവര് പറയുന്ന കേക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന. ഇവിടെ ഉള്ളവര് പറയുന്നുണ്ട്, ഞാനത് കേൾക്കുന്നുണ്ട്. ഓ, അപ്പൊ ഞാൻ പിന്നെ ഇവിടെ ഉള്ളതല്ലയോ? ആ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. വഴി തെറ്റി ഇവിടേക്ക് കയറി വന്ന ഏതോ ഒരു വായാടി പെണ്ണ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്താന്ന്, വായാടിയോ? അതെ, നീയൊക്കെ അങ്ങനെ ആയതുകൊണ്ടാ ഇവിടെ കിടന്ന് ഇങ്ങനെ അടുക്കള പണി ചെയ്തോണ്ടിരിക്കുന്നെ. പണ്ട് മുതലേ പെണ്ണുങ്ങൾക്ക് അടുക്കള പണി പറഞ്ഞിട്ടുള്ളതാ. നിന്റെ അമ്മയും അമ്മമ്മയും ഒക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവരൊക്കെ വായാടികളാവോ? പിന്നെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാവും, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ആയത്. നിങ്ങൾ നോക്കിയോ, ഒരു ദിവസം നിങ്ങളെ ഈ അടുക്കള ഇട്ട് ഞാൻ പൊരിക്കും. പൊരിക്കാൻ ഞാനെന്താ, കോഴിമുട്ടയാണോ? നീ കോഴിമുട്ടല്ല, വലിയ ആനമുട്ട കണ്ടിട്ടുണ്ടോ?
മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോ എടുത്ത് തന്നതാ. എടുത്ത് പുറത്തെറിഞ്ഞിട്ടാണോടോ അല്ല നന്നിട്ട മുട്ടയുടെ കാര്യം പറയുന്നേ? പുറത്ത് പരത്തിയിട്ടുണ്ട്, ഇനി പൊരിച്ചാ മതി. കേട്ടാളെ തലക്ക് വെളുമില്ല എന്നാ ചികിത്സിക്കത്തുമില്ല. ഞാൻ മുട്ടയും കൊണ്ട് വന്നിരിക്കണം. അയ്യോ അത് നന്നായി പോലെ. അവളിപ്പ എന്തിനാ എന്നോട് ചൂടായത്? അവക്ക് തലക്ക് വെളുമില്ലാത്തോണ്ടാ. മെന്റലല്ലേ മുട്ട. നവാഷിന്റെ പിള്ളേര് അവധിയൊക്കെ കഴിയുമ്പോ അവര് തറവാട്ടി നിന്ന് പോവും, പിന്നെ അവിടെ ആരുമില്ല. അതുകൊണ്ട് അടുത്ത മാസം അവസാനത്തോടെ ഞങ്ങൾക്ക് അങ്ങ് പോണം. അതിനു മുമ്പ് നിങ്ങൾ രമ്യതയിലെത്തിയേ പറ്റൂ. ഇനി അതിന് പറ്റൂന്ന് തോന്നില്ല ഉമ്മ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറവണ്ണേ. നിങ്ങൾ തമ്മിൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടെങ്കിലും അതൊക്കെ തീർത്തിട്ട് വേണം തിരിച്ച് ഞങ്ങൾക്കൊപ്പം വരാൻ. അതിന് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരണ്ട, ഇവിടെ അങ്ങ് കഴിഞ്ഞോണം. പിന്നെ എന്ന് നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമോ അന്ന് വന്നാ മതി. ഉമ്മമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ ഈ സ്വഭാവം കൊണ്ടാ ഞാനൊന്നും പറയാത്തെ. ഓ, അപ്പൊ പറയാൻ ഒരുപാടുണ്ടാ. അതൊക്കെ മറച്ചു പിടിക്കും തോറും ആദ്യ കൂടത്തേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എന്റെ ഭാവി ശരിയല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരി ഈ തന്നാ. അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരി ഈ തന്നാ. ഞാൻ പറഞ്ഞല്ലോ, കെട്ടിയോൻ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ അത് വെച്ചു വളർത്തരുത്. ഇജ്ജിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അതാ. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, അത് പെരുപ്പിച്ച് കാണിക്ക. ആ രോഹിണിക്കൊപ്പം നടന്നതിന്റെ ഫലം അല്ലാണ്ട് എന്തു പറയാൻ? ഒരിക്കലും രോഹിണിയച്ചെ കുറ്റപ്പെടുത്തരുത്. ചേച്ചിയെ പറ്റി അനാവശ്യമായിട്ടൊന്നും പറയരുത്. അന്ന് കണ്ട രോഹിണിയച്ചി തന്നെയായിരുന്നു. മാറ്റം വന്നത് മറ്റു പലർക്കുവാ. ഈ എന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നേ? നിന്റെ കെട്ടിയോന് വെറുപ്പായിട്ടും ഈ അവളുടെ പുറകെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന എന്തിനാ? അതിന്റെ കാരണമൊക്കെ പിന്നീട് ഉമ്മമ്മയ്ക്ക് മനസ്സിലാവും. എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. ഞാനും എന്റെ പ്രായം കഴിഞ്ഞു വന്നല്ലേ. അപ്പൊ എന്നെ കുറച്ച് കാണണ്ട. അവന്റെ ഭാഗത്ത് എന്തെങ്കിലും നേരില്ലെങ്കിൽ അത് പറ, നമുക്ക് ശരിയാക്കാം. ഇതാ നമുക്ക് പിടിക്കാത്തത്. പരാതി പറയുകയും ചെയ്യും, അതിന്റെ കാരണം വ്യക്തമാക്കത്തുമില്ല. കയ്യെങ്ങും തട്ടണ്ട. എത്രേ കാശ് കൊടുക്ക്. എന്റെ ചായ കുടിക്കാനുള്ള കാശാണത്. ഇവരെന്താ ഓട്ടോയില്? അതെ, പറയാനുള്ള കള്ളങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ അറിയാല. അയ്യോ നോക്കി. എന്തു പറ്റി മോനെ? സ്കൂട്ടറിന്റെ ബ്രേക്ക് പോയി, മോനൊന്ന് വീണ്. പേടിക്കാനൊന്നുമില്ല, കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്, ഒരാറേഴ് സ്റ്റിച്ച്. അതെങ്ങനാ ബ്രേക്ക് പോയത്? ബ്രേക്ക് വെറുതെ ഇരുന്നപ്പോ അതിന് ബോറടിച്ച് കാണും, അതുകൊണ്ട് പോയി. ചെലപ്പോ ചായ കുടിക്കാൻ പോയതായിരിക്കും. ഓന്റെ ഒരു തമാശ. സ്കൂട്ടർ ഓടിച്ചു വരുമ്പോ പെട്ടെന്ന് ബ്രേക്ക് പോവായിരുന്നു. എന്നാലും നീ ചത്തില്ലല്ലോടാ. ഗ്രഹപ്പയാണല്ലോ മോനെ. അല്ലേലും കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ ഐക്യമില്ലെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാവൂല. അതാ നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചോണ്ടിരിക്കുന്നേ. ഞമ്മൾ അതേപ്പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു.
എവളെ ഞാൻ കുറ്റപ്പെടുത്തു. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. എന്നാ അതിനു പോലും നിങ്ങൾ മെനക്കെടൂല്ല. രണ്ടാളും രണ്ട് വഴിക്കുന്ന രീതിയിലാ പോക്ക്. കെട്ടിയോ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയിട്ടും അവക്ക് എന്തെങ്കിലും കുത്തലുണ്ടോന്ന് നോക്ക്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പരസ്പര സ്നേഹമില്ല. പിന്നെന്തു പറയാനാ, മുമ്പൊക്കെ ആണെങ്കിൽ പിണങ്ങുന്നത് അതിനേക്കാൾ കൂടുതൽ ഇണങ്ങാനായിരുന്നു. എനിക്കൊരു പിണക്കമില്ല ഉമ്മ. ഇയാളെ ആരൊക്കെയോ കൂടി ഈ രീതിയിലാക്കിയതാ. ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പരസ്പരം പഴി ചാരിയിട്ട് കാര്യമില്ല മോനെ. തുടക്കത്തിലെ തിരുത്തേണ്ടത് തിരുത്തി പോയില്ലെങ്കിൽ പിന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റൂല. ഒരുപാട് അനുഭവങ്ങളുള്ളവരുടെ വാക്കുകൾ ഇത്തിരിയെങ്കിലും കേൾക്കണം. ഉമ്മ ഇയാളോട് പറഞ്ഞാ മതി, എനിക്കല്ല ഇയാൾക്ക വെറുപ്പ്. നമ്മളെ പുയ്യാപ്പളനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി അതിനല്ലോ. ഇതാണ് ആള്, നല്ലോണം കണ്ടോ. ജോസാർ ജയിലിൽ കിടക്കുന്നതിന്റെ സന്തോഷമൊന്നും അമ്മയ്ക്ക് വേണ്ട. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് അമ്മ കാണും. കോടാനുകോടി പേരിൽ അറിയപ്പെടുന്ന ഇവനെ പെണ്ണുപിടിയെന്ന് വിളിക്കാം.